ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറീസ് കിച്ചൺ ഡയറി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ എന്നും എന്നും ചെയ്യുന്ന ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ല ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു പാൻകേക്ക് ആണ്. അതും നല്ല ഹെൽത്തിയും അതേസമയം നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പാൻകേക്ക് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓട്സ് ബനാന പാൻകേക്സ് ആണ്. നമ്മൾക്ക് ഓട്സ് ബനാന ഒക്കെ ഇട്ട് നല്ല ഹെൽത്തിയും അതേസമയം നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് എന്താ പറയുക, ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്കും പ്രത്യേകിച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ഉഗ്രൻ റെസിപ്പിയാണിത്. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും രാവിലെ കൊടുക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നമുക്ക് കാണണ്ടേ നമുക്ക് പാൻകേക്കിൻ്റെ റെസിപ്പി, ഓട്സ് ബനാന പാൻകേക്കിൻ്റെ റെസിപ്പി കാണാനായി നമുക്ക് കിച്ചണിലേക്ക്. അപ്പോൾ നമ്മുടെ ഓട്സ് ആൻഡ് ബനാന പാൻകേക്സ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് 3/4 കപ്പ്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് റോൾഡ് ഓട്സ് ആണ്, നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല. റോൾഡ് ഓട്സ് ഉണ്ട്, റോൾഡ് ഓട്സ് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ മാത്രമേ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ 2 പഴം, 1 നുള്ള് ഉപ്പ്, പഞ്ചസാര 1/4 കപ്പ്. നിങ്ങൾ വെയിറ്റ് ഒക്കെ നോക്കുന്ന ആളാണ്, ഡയറ്റ് നോക്കുന്നതാണ്, അപ്പോഴുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. കാര്യം പഴത്തിൻ്റെ മധുരം വരുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ പാൻകേക്കിന് ഒരുവിധം അത്യാവശ്യം മധുരമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1/4 കപ്പ് പഞ്ചസാര, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ 2 മുട്ട, പിന്നെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ അഥവാ നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടി. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, അതിനാണ് ഇതിടുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. പിന്നെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ബാറ്റർ തിക്കാണെങ്കിൽ മാത്രം ഒരല്പം പാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ റോട്സ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒരു പാനിൽ ഇട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുമല്ല, ശരിക്കും ചൂടാക്കി, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതാ ഞാനൊരു പാനിൽ ഓട്സ് ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറണ്ട, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതിയാവും. നമ്മൾ ഓട്സ് ഇടുമ്പം ഓട്സിൻ്റെ ആ ഒരു പച്ചച്ചോ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചൂടാക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ പൊടിച്ചിടണമെങ്കിൽ ഇത് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പൊടിച്ചെടുക്കണേ വെറുതെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. എനിക്ക് പക്ഷേ ഈ മെത്തേഡാണ് ഇഷ്ടം, കുറച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് നമ്മൾ ചൂടാക്കിയതിന് ശേഷം. ഇതാ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഓട്സിന്. നമുക്കിത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്ലെൻഡർ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കാം. നമുക്ക് ആദ്യം പഴം ഒരു ബൗളിൽ എടുക്കാം. ഇത് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടിത് മാഷ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പഴം നന്നായിട്ട് മാഷായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഞാൻ പറയാൻ മറന്നു ഒരു ചേരുവയുണ്ട്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമ്മളുടെ സിനമൺ പൗഡർ അഥവാ കറുവാപ്പട്ടയുടെ പൊടി. കറുവാപ്പട്ടയുടെ പൊടി നമുക്ക് നമ്മുടെ പാൻകേക്കിന് നല്ലൊരു മണവും ഫ്ലേവറും കൊടുക്കും, അതിനാണ് അതിടുന്നത്. അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. അടുത്തത് നമ്മളുടെ പഞ്ചസാര. പഞ്ചസാര ആദ്യം പകുതി ഇട്ടാൽ മതി, 1/2 ടീസ്പൂൺ ഇടണ്ട. കാര്യം ഇതിന് പഴത്തിന് മധുരമുണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി ഇട്ടാൽ മതിയാവും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ്, ഇത് കണ്ടില്ലേ, അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ. ഇത് കണ്ടോ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ബാറ്റർ വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു അല്പം പോലും പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം ഇത് കണ്ടോ, കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണിത്. ഇങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്. നന്നായിട്ട് മിക്സായി. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുന്നു. നമുക്കിനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒരു പാനിൽ ഒഴിച്ച് നമുക്ക് പാൻകേക്സ് റെഡി ആക്കി എടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാനിപ്പം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും. അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി കട്ടിയുള്ള പാൻകേക്ക് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ മീഡിയം തീയിലിട്ട് വേണം നമ്മുടെ പാൻകേക്ക് ആക്കിയെടുക്കാൻ. ഇതാ നമ്മുടെ പാൻകേക്കിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇപ്പം തയ്യാറാക്കിയ പോലെ തന്നെ അടുത്ത പാൻകേക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാ പാൻകേക്സും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പാൻകേക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നമ്മൾ എടുത്തു വെച്ച ബാറ്ററിൽ നിന്ന് 5 പാൻകേക്സ് മീഡിയം സൈസിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇതാ അങ്ങനെ നമ്മുടെ ഓട്സ് ബനാന പാൻകേക്സ് റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ രാവിലെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന്. ദിവസത്തിൻ്റെ തുടക്കം രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നമ്മുടെ ഓട്സ് ഉണ്ട്, ബനാനയുണ്ട്, പിന്നെ പഞ്ചസാര നമുക്ക് ശരിക്കും ആവശ്യമേ ഇല്ല. പഞ്ചസാര ഒഴിവാക്കിയ നല്ല പൂർണ്ണമായിട്ട് ഹെൽത്തി എന്ന് പറയാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പം പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിതിൽ 1/2 കപ്പ് പഞ്ചസാര എന്നാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ 1/2 കപ്പ് ഇട്ടിട്ടില്ല. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എനിക്ക് ആവശ്യം വന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാര്യം ആ പഴത്തിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം നമുക്ക് ഈ പാൻകേക്സിൽ കിട്ടും. അപ്പം വെയിറ്റൊക്കെ, പ്രത്യേകിച്ചും വെയിറ്റൊക്കെ നോക്കുന്നവർ, വെയിറ്റൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ് ഒരു അല്പം പഞ്ചസാരയും കൂടെ വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് നോട്ടിഫിക്കേഷനുകൾക്കായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഓട്സ് ബനാന പാൻകേക്സ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിക്കുമല്ലോ അല്ലേ. ബൈ ബൈ.